നമ്മുടെ നാദിർഷായ്ക്ക് ഒരു കുഴപ്പമുണ്ട്. നാദിർഷായെ ആരെങ്കിലും ചോദ്യം ചെയ്താൽ ബോധം കെട്ടുവീഴും. ഉടൻ തന്നെ ഒരു വിറയൽ വരും, ദേഹ അസ്വസ്ഥത വരും, ദാ കിടക്കണ് തറയിൽ. ഇതാണ് നാദിർഷായുടെ പ്രശ്നം. ഇന്നലെ നാദിർഷായെ ക്രൈംബ്രാഞ്ച് പൊക്കി. ക്രൈംബ്രാഞ്ച് പൊക്കിയത് ദിലീപിൻ്റെ രഹസ്യങ്ങൾ അറിയാൻ. ദിലീപിൻ്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരനാണ് വർഷങ്ങളായി നാദിർഷ. ദിലീപിനെ കലാരംഗത്തേക്ക് കൊണ്ടുവന്നത് നാദിർഷയാണ്. അതുകൊണ്ട് തന്നെ നാദിർഷയും ദിലീപും തമ്മിലുള്ള ബന്ധം ദൃഢമാണ്. ദിലീപിൻ്റെ ചിത്രങ്ങൾക്ക് വേണ്ടി കോമഡി സീനുകൾ എഴുതി ചേർക്കുന്നത് നാദിർഷയാണെന്നുള്ളത് അറിയപ്പെടാത്ത രഹസ്യമല്ല, പരസ്യമായ രഹസ്യമാണ്. എന്തായാലും ദിലീപിൻ്റെ രഹസ്യങ്ങൾ അറിയാൻ വേണ്ടി ക്രൈംബ്രാഞ്ച് നാദിർഷയെ പൊക്കി. ക്രൈംബ്രാഞ്ച് പൊക്കാൻ കാരണമുണ്ടേ? FIR റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് ദിലീപും രാമൻപിള്ള വക്കീലും കൂടെ കോടതിയിൽ പോയി, ഹൈക്കോടതിയിൽ പോയി. ബി സന്ധ്യയും ശ്രീജിത്തുമാണ് ദിലീപിനെ ദ്രോഹിക്കുന്നതെന്നൊക്കെ പറഞ്ഞു കളഞ്ഞു, ഹൈക്കോടതിയിൽ പോയി. അതോടുകൂടി ക്രൈംബ്രാഞ്ച് ഉണരുകയും ഉണർന്ന് പ്രവർത്തിക്കുകയും അവർ കർമ്മത്തിൽ മുഴുകുകയും ചെയ്തു. അവർ അങ്ങനെ നാദിർഷയെ നോട്ടീസ് കൊടുത്ത് വിളിപ്പിച്ചു. നാദിർഷ എത്തി, കളമശ്ശേരി ക്രൈംബ്രാഞ്ച് ഓഫീസിലാണ് എത്തിയത്. എത്തിയ ഉടൻ തന്നെ ചോദ്യം തുടങ്ങി. ചോദ്യം തുടങ്ങി 15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ വിറയൽ, ദേഹാസ്വാസ്ഥ്യം, അസ്വസ്ഥത, ദാ കിടക്കുന്ന ബോധം കെട്ടു നാദിർഷ. 2017 നാദിർഷ ഈ നമ്പർ കാണിച്ചിട്ടുണ്ട്. 2017 നാദിർഷ ഇതേപോലെ പിടിച്ച് ചോദ്യം ചെയ്തപ്പോൾ ബോധം കെട്ട് വീണു. ബോധം കെട്ട് വീണ നാദിർഷയെ പോലീസുകാരെ എന്നെ താങ്ങി പിടിച്ച് ആശുപത്രി കൊണ്ടാക്കി. ഇത്തവണയും ക്രൈംബ്രാഞ്ചുകാരെ താങ്ങി പിടിച്ച് ആശുപത്രി കൊണ്ടാക്കി. ആശുപത്രിയിൽ അങ്ങനെ നാദിർഷ കിടന്നതിന് പിന്നാലെ പറഞ്ഞു വെച്ചതുപോലെ ദിലീപെത്തി. ദിലീപെത്തി നാദിർഷയെ ആശ്വസിപ്പിച്ചു, നാദിർഷയ്ക്ക് എല്ലാ പിന്തുണയും നൽകി. എന്തായാലും പറഞ്ഞുറപ്പിച്ചതുപോലെ ദിലീപ് എത്തിയത് ക്രൈംബ്രാഞ്ചിനെ അമ്പരപ്പിച്ചു. അപ്പോൾ ഈ നാദിർഷ കാണിക്കുന്നത് നാടകമാണോ യാഥാർത്ഥ്യമാണോ എന്നത് ഇപ്പോഴും ആർക്കും തിരിച്ചറിയാൻ പറ്റുന്നില്ല. കാരണം ഈ ക്രൈംബ്രാഞ്ച് ചോദ്യം ചെയ്ത് വരുമ്പോൾ വിറയൽ, ദേഹാസ്വാസ്ഥ്യം, ബോധം കെടുക, ഇതൊന്നും നല്ല ലക്ഷണമല്ല, പേടിയുടെ ലക്ഷണമാണ്. ഇയാളുടെ ഉള്ളിലൊരു പേടിയുണ്ട്, അത് ക്രൈംബ്രാഞ്ചിന് മനസ്സിലായി. പക്ഷെ തൊടാൻ പറ്റില്ല, അതുകൊണ്ടാണ് അവർ പിടിച്ച് ആശുപത്രി കൊണ്ടാക്കിയത്. എന്തെങ്കിലും പറ്റിപ്പോയാൽ എന്തു ചെയ്യും? അതുകൊണ്ട് ആശുപത്രി കൊണ്ടാക്കി. എന്തായാലും നാദിർഷയുടെ ഈ ബോധക്കേട് ഇപ്പോൾ വലിയ ചർച്ചാ വിഷയമായിരിക്കുകയാണ്. 2017 ബോധം കെട്ടു ഇതേ ക്രൈംബ്രാഞ്ചിന് മുന്നിൽ. ഇപ്പോൾ ഇതാ വീണ്ടും ബോധം കെട്ടു ക്രൈംബ്രാഞ്ചിന് മുന്നിൽ. ഇതെന്താ ഇത്? ഈ ബോധം കെടൽ നാടകം ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇതെന്താ വെള്ളരിക്കാ പട്ടണം എന്നാണ് ചിലർ നാദിർഷയോട് ചോദിക്കുന്നത്, തനിക്കെന്താ ഇങ്ങനെ ബോധക്കേട് വരുന്നതെന്ന്. എന്തായാലും പറഞ്ഞുറപ്പിച്ച കണക്ക് ദിലീപെത്തി ശുശ്രൂഷിച്ചു, പ്രിയ തോഴനെ ആശ്വസിപ്പിച്ചു. അങ്ങനെ നാദിർഷ ദേഹത്തിൻ്റെ അസ്വസ്ഥതകളിൽ നിന്നൊക്കെ മുക്തനായി കിടക്കുകയാണ്. ഇനിയും വിളിപ്പിക്കും ക്രൈംബ്രാഞ്ച്. FIR റദ്ദാക്കണമെന്നൊക്കെ പറഞ്ഞ് ദിലീപ് കോടതി കയറി ഇറങ്ങുന്നുണ്ട്. അതുകൊണ്ട് ഇനിയും നാദിർഷയെ വിളിപ്പിക്കും. ഇന്നിപ്പോൾ വേറെ ആരെയൊക്കെ ക്രൈംബ്രാഞ്ച് സ്കെച്ചിട്ട് കഴിഞ്ഞു. ദിലീപുമായി ബന്ധപ്പെട്ട അപ്പുണ്ണി അടക്കമുള്ളവരെ വിളിപ്പിക്കാൻ ക്രൈംബ്രാഞ്ച് തീരുമാനിച്ചു. എന്തായാലും ദിലീപ് കളിച്ചത് ഒരു അസാധ്യ കളിയായിപ്പോയി, കൈവിട്ട കളിയായിപ്പോയി. ഈ കൈവിട്ട കളിയാണ് ഈ സന്ധ്യയും ശ്രീജിത്തിനെയൊക്കെ ആരോപണ വിധേയരാക്കിയത്. അത് കൈവിട്ട കളിയാണ്. ആ കൈവിട്ട കളിക്ക് തിരിച്ചടിയായി ക്രൈംബ്രാഞ്ച് കൊടുത്തത് ദിലീപിൻ്റെ ചങ്കായ നാദിർഷയെ പൊക്കിക്കൊണ്ടുപോവുകയായിരുന്നു. എന്തായാലും നാദിർഷയുടെ ദേഹ അസ്വാസ്ഥ്യം, വിറയൽ, ബോധക്ഷയം ഒക്കെ ചർച്ചയാവുകയാണ്. ഇത് യാഥാർത്ഥ്യമാണോ അതോ അഭിനയമാണോ എന്നത് മാത്രമേ ഇനി തിരിച്ചറിയാനുള്ളൂ.